രൂക്ഷമായ തെരുവ് നായശല്യത്തിനെതിരെ നിഷ്ക്രിയമാകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. നടപടികൾ കർശനമാക്കുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423065 0499422381. ഓണത്തിരക്കിനിടയിൽ തെരുവ് നായശല്യം രൂക്ഷമായി പൊതുജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും ഉത്തരവാദപ്പെട്ട നഗരഭരണാധികാരികൾ ഉറക്കം നടിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ആരോപണങ്ങൾ ശരിവയ്ക്കും വിധം ചൊവ്വാഴ്ച രാവിലെയും നഗരപരിധിയിൽ ഒരു മധ്യവയസ്കന് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ഈയൊരു പശ്ചാത്തലം കൂടി മുൻനിർത്തിയാണ് യൂത്ത് കോൺഗ്രസുകാർ സമരവുമായി നഗരസഭാ കാര്യാലയത്തിലെത്തിയത്. വിഷയത്തിൽ അടിയന്തര പരിഹാര നടപടി ആവശ്യപ്പെട്ട പ്രവർത്തകർ ഏറെ നേരം കാര്യാലയത്തിനകത്ത് മുദ്രാവാക്യം മുഴക്കി. പിന്നീട് മുനിസിപ്പൽ ചട്ടം 437 പ്രകാരം വീടുകളിൽ നായ വളർത്തുന്നതിനുള്ള ലൈസൻസ് കർശനമാക്കുമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. നഗരത്തിൽ നിന്ന് ഓണത്തിരക്കിനിടയിലും തെരുവ് നായകളുടെ അക്രമത്തിൽ ഒരു വയോധികൻ തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. തെരുവ് നായകളുടെ ശല്യം കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ അങ്ങോളം ഇങ്ങോളം നേരിടുമ്പോഴും കാഞ്ഞങ്ങാട് നഗരസഭയുടെ ജീവനക്കാർ ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടേണ്ട മുനിസിപ്പാലിറ്റി അതിലിടപെടാതെ വമ്പിച്ച രീതിയിൽ ഓണം ആഘോഷിക്കുന്നു. ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ മുനിസിപ്പൽ സെക്രട്ടറിയെ സമീപിച്ചപ്പോൾ ഈ കാര്യത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് കാഞ്ഞങ്ങാട് നഗരസഭ സെക്രട്ടറി നമ്മോടും പറഞ്ഞത്. കാഞ്ഞങ്ങാട് കേരള മുനിസിപ്പൽ ആക്ട് 437 പ്രകാരം അലഞ്ഞുതിരിയുന്ന പട്ടികളെ വന്ധ്യംകരിക്കാൻ ഉള്ള നിയമമുണ്ട്. അതുപോലും നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നില്ല. ജനങ്ങൾ പട്ടികളുടെ കടി കൊണ്ട് ജീവിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് ഇവിടുത്തെ ഭരണകൂടം മാറിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ഷിബിനുപ്പിലക്കൈ, ശരത് പരക്കാപ്പ്, എച്ച് ആർ വിനീത്, കൃഷ്ണലാൽ തോയമ്മൽ, പ്രജീഷ് കല്ലഞ്ചിറ, അക്ഷയ എസ് ബാലൻ, ആസിഫ് പോളി, സനോജ് കുശാൽ നഗർ, സന്തോഷ് തോയമ്മൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.